സ്ത്രീകളുടെ സർഗവാസനയുടെ ലോകത്തേക്ക് കൈപിടിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ സാഹിതിവാണി 1.14 സൂപ്പർ ഹിറ്റ് ആകുന്നു. കുട്ടികൾ നിയന്ത്രിക്കുന്ന ഏഷ്യയിലെ ആദ്യ ഇന്റർനെറ്റ് റേഡിയോയും സാഹിതിവാണിയാണ്. തിരുവനന്തപുരം മാറിവാനുവേഴ്സ് കോളേജിലെ ഒന്നാം വർഷ അനലിറ്റിക് എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായ ആലോ കൃഷ്ണയാണ് സ്റ്റേഷൻ ഡയറക്ടർ. സാഹിതിവാണിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആലോ കൃഷ്ണയാണെന്ന് നമുക്കൊപ്പം സി പോസിറ്റീവിൽ ചേരുന്നത്. ആലോ, സ്വാഗതം. താങ്ക് യു. അപ്പോ ഈ സാഹിതിവാണി അങ്ങനെ സൂപ്പർ ഹിറ്റായി പോവുകയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയത്? അത് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ് ജോൺസ് സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകനായിട്ടുള്ള ബിന്നി സാറാണ് ഇങ്ങനൊരാശയം ആദ്യം പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 20 കുട്ടികൾ വെച്ച് തുടങ്ങിയതാണ് ഇങ്ങനൊരു ഇൻ്റർനെറ്റ് റേഡിയോ. അപ്പോൾ കുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ കുട്ടികൾ മാത്രം നിയന്ത്രിക്കുന്ന ആദ്യത്തെ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ ആയിട്ട് നമ്മൾ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ 20 പേരിൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 300 കുട്ടികൾ ലോകത്തിൽ പല സ്ഥലത്ത് ഇരുന്നുകൊണ്ടും മലയാളി കുട്ടികൾ ഒരുമിച്ച് ചേരുന്നതാണ് ഞങ്ങളുടെ ഇൻ്റർനെറ്റ് റേഡിയോ. എത്ര കാലമായി ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുന്നു? ഞങ്ങൾ 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലത്ത് കുട്ടികളെ വീട്ടിൽ അടച്ചിരുന്ന സമയത്ത്, അതായത് ഞാൻ 10 പഠിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിരസത മാറ്റാൻ വേണ്ടി തുടങ്ങിയൊരു ഇൻ്റർനെറ്റ് റേഡിയോ ആണ്. ഇപ്പോൾ 2020 സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം ഏകദേശം 4 ആവാൻ പോകുന്നു. നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുട്ടികളുടെ സർഗവാസനകൾ പങ്കുവയ്ക്കാൻ ഒരിടം, അത് തന്നെ ആയിരിക്കുമല്ലേ ലക്ഷ്യം? അതെ അതെ, ഉറപ്പായിട്ടും. കാര്യം ഒന്നാമത്, പ്രത്യേകിച്ച് ആ സമയത്ത് 2020 കാലഘട്ടം നമുക്കറിയാലോ, എല്ലാവരും വീട്ടിലടച്ച് ഇരുന്നൊരു സമയമായിരുന്നു. പുറത്ത് ഇപ്പോൾ മുതിർന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവരിപ്പം കടയിൽ പോവാൻ എന്നുള്ള പേരിലെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് അവർ ശരിക്കും വീട്ടിൽ മാത്രമായിരുന്നു അവരുടെ ഒരു ലോകം. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് അവർ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ, നമുക്കിപ്പോൾ സ്റ്റുഡിയോ ബേസ്ഡ് അങ്ങനൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഇൻ്റർനെറ്റ് റേഡിയോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അവർക്ക് പറ്റുന്ന തരത്തിലുള്ള രീതിയിലുള്ള എപ്പിസോഡ്സ് എയർ ചെയ്യുക, അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് തുടങ്ങുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ വഴി നമ്മുടെ എപ്പിസോഡ് എയർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനമൊക്കെ? കാരണം നിങ്ങൾ ആലു തന്നെ പറഞ്ഞു, നിങ്ങൾ പല സ്ഥലങ്ങളിലായുള്ള കുട്ടികളാണ്, അതൊരു ഏകോപിപ്പിക്കും, അതിനനുസരിച്ച് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യണം. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്? നമുക്ക് ഒരു എപ്പിസോഡ് വരുന്നത് എല്ലാം ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1 സമയം കിട്ടും. തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്ന പ്രവൃത്തികളുടെ ഒരു ഫലമായിട്ടാണ് ഞായറാഴ്ച നമ്മൾ ഒരു എപ്പിസോഡ് എയർ ചെയ്യുന്നത്. അപ്പോൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്ന് ഓരോ സെഗ്മെൻറ്റ്സ്, നമുക്ക് ഏകദേശം ഒരു 24 സെഗ്മെൻറ്റോളം ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കോർഡിനേറ്റേഴ്സ് വീതം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോരോ കോർഡിനേറ്റേഴ്സും അവരുടേതായിട്ടുള്ള സെഗ്മെൻസുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും, അത് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രിപ്പയർ ചെയ്ത സ്ക്രിപ്റ്റ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. സ്വന്തം ഫോണുകൾ ഉപയോഗിച്ചാണ്, മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഏകദേശം എല്ലാ കുട്ടികൾക്കും ഉണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട്, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് അയച്ചു തരും. അയച്ചു തരുന്ന ഓഡിയോ നമ്മുടെ എഡിറ്റിംഗ് ടീമുണ്ട്. അപ്പോൾ ആ ടീം എഡിറ്റ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് എയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് വഴി പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ഈ പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് എടുത്ത് പറയേണ്ടതാണല്ലേ? അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ട് തന്നെ കരുതാം അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. കാര്യം പാരൻസ് ഇല്ലാന്നുള്ള കാര്യം, നമ്മൾ ഓഫ്ലൈൻ ആയിട്ടൊക്കെ ചിലപ്പോൾ പരിപാടികളൊക്കെ വയ്ക്കും. അപ്പം ഒരിക്കലും കുഞ്ഞു കുട്ടികൾക്ക് ആണെങ്കിൽ അവർക്ക് എത്താൻ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പാരൻസ് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡിങ്ങിലും ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, അതായത് ഒരു 3 പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുന്നതും ഒരുവിധം പാരൻസ് തന്നെയാണ് കൂടുതലും കുട്ടികളെ സഹായിക്കുന്നത്. നമ്മൾ പിന്നെ പറയും കുട്ടികൾ തന്നെ എഴുതണം തയ്യാറാക്കണം എന്നൊക്കെ, പക്ഷെ എന്നാലും കുഞ്ഞു കുട്ടികൾ അല്ലേ. അപ്പോൾ അവരൊക്കെ സഹായിക്കുന്നതൊക്കെ പാരൻസ് തന്നെയാണ്. അപ്പോൾ എത്ര സ്കൂളുകളുടെ ഒരു സഹകരണമുണ്ട്? ഇപ്പോൾ കൂടുതൽ സ്കൂളുകളിലെയും കുട്ടികൾ ഇതിലേക്ക് ചേർക്കാനുള്ളൊരു പദ്ധതിയൊക്കെ ഉണ്ടോ? അതെ അതെ, നിലവിൽ ഇപ്പം നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള സ്കൂൾസാണ് നമുക്ക് മെയിൻലി സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കോഴിക്കോട്, കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, മെയിൻ ആയിട്ടുള്ള ജില്ലകളിലൊക്കെ നമുക്ക് ഓരോ സ്കൂൾ ബേസ്ഡ്, അവിടെയൊക്കെ കുറേ അധികം സ്കൂളുകളില്ല. തിരുവനന്തപുരമാണ് ഒത്തിരി. കാര്യം ഞങ്ങൾ ഓൾമോസ്റ്റ്, ഞങ്ങളുടെ ഹെഡ് ടീം എല്ലാം ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ നിന്ന് ബേസിക് സപ്പോർട്ട് കിട്ടുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. പിന്നെ മറ്റ് സ്കൂളുകളിലേക്കും ഇപ്പം പുതുതായിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷൻ ആരംഭിച്ചു കഴിഞ്ഞ 25 കഴിഞ്ഞ സൺഡേ ആയിരുന്നു അത്. അപ്പോൾ അന്ന് ഒരു പുതിയ ട്രെയിനിങ് സെഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഏപ്രിലിൽ ജോയിൻ ചെയ്യും. അപ്പോൾ അത് പുതിയ പുതിയ സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോ ട്രെയിനിങ്സ് നമുക്ക് ഏകദേശം 6 കൂടുമ്പോഴാണ് ട്രെയിനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു സെഷൻ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പുതിയ പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്.
അപ്പോൾ ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നോക്കുന്നത്, കാരണം ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഒരു അതിപ്രസരമുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികളെ. ഇപ്പോൾ 20 പേരിൽ നിന്ന് തുടങ്ങി 300 പേരിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഒരുപാട് കുട്ടികളെ ചേർക്കണം, അല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകണം, കാരണം അത്രത്തോളം കുട്ടികൾക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു സംരംഭമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെക്കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്ന് കാണിച്ച് തെളിയിച്ചു കൊടുക്കുക തന്നെയാണ് നമ്മൾ ഈ സാഹിത്യവാണിയിലൂടെ ഓരോരുത്തരും ചെയ്യുന്നത്. അതെ, അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് വരണം. എങ്ങനെയാണ്, ഏതൊക്കെ സെക്ഷൻസ് ആണ്, ഏതൊക്കെ കണ്ടന്റ്സ് ആണ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 24 സെഗ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സാഹിത്യവാണിയിൽ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അത് വെറും വാക്കല്ല, കാര്യം നമ്മൾ ഒരു ഇപ്പോൾ പാട്ട് വേണ്ടവർക്ക് പാട്ടുണ്ട്. സാധാരണ റേഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പാട്ട് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, പാട്ട്, കവിത, വാർത്തകൾ, അതായത് നമ്മൾ ഒരാഴ്ചത്തെ വാർത്ത, ഇതിപ്പോൾ ന്യൂസ് നമുക്ക് ലൈവ് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വാർത്ത അവലോകനമാണ് ചെയ്യുന്നത്. അപ്പം ഒരാഴ്ചത്തെ ന്യൂസ് മൊത്തം അവലോകനം ചെയ്യുകയാണ് വാർത്തയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം വാർത്താവലോകനം, പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് ഉണ്ട്, കുക്കിംഗ് ടിപ്സ്, പിന്നെ ബുക്ക് റിവ്യൂ, നമ്മൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കുട്ടികളെ സംസാരിക്കുന്ന ഒരു എപ്പിസോഡുണ്ട്, ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പല സെഗ്മെൻറ്റുകൾ, സെല്ലുലോയുടെ സിനിമയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഏകദേശം 24 സെഗ്മെന്റ്സ് ഞങ്ങളുടെ റേഡിയോയിൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾ, കാരണം ഏതെങ്കിലും ഒരു പ്രായപരിധിയൊക്കെ ഉണ്ടോ, ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടോ? പ്രായപരിധി തുടങ്ങുന്നത് ആക്ച്വലി നമുക്ക് എപ്പോഴത്തൊട്ട് നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങാം, അതായത് നമുക്കൊരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങണമല്ലോ, ആ ഒരു സമയം മുതൽ നമുക്ക് 18 വരെയാണ് നമുക്കുള്ളത്. അപ്പം ഒരു ഏകദേശം ഒരു 3-4 റേഞ്ച് തൊട്ടുള്ള കുട്ടികൾ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ സമയം തൊട്ട് നമ്മൾ അവരെ മോൾഡ് ചെയ്ത് 18 വരെ അവർക്ക് നമ്മുടെ റേഡിയോയിൽ നിൽക്കാം. ശേഷം ഇപ്പം ഞാൻ നമ്മുടെ സാഹിത്യവാണിയിൽ തുടരുന്ന പോലെ മെൻറ്റർഷിപ്പ് ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പം ഓരോ മെൻറ്റേഴ്സായിട്ട് അവർക്ക് തുടരാം നമ്മുടെ റേഡിയോയിൽ. അപ്പോൾ കുട്ടികളെ ചേർക്കാനൊക്കെ വലിയ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലേ എല്ലാവരുടെ ഭാഗത്ത് നിന്ന്? ഒരുപാട് കാര്യം, ഇപ്പം നമ്മൾ ഒരെണ്ണം പത്രത്തിൽ, ഇപ്പോൾ പത്രത്തിലൂടെയാണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ പത്രത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ അഡ്വർടൈസ്മെൻറ്റും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലെ അധ്യാപകർ വിളിച്ച് ചോദിക്കാറുണ്ട്, നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ താല്പര്യമുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ ഓരോ സ്കൂളിൽ നിന്നും ഏകദേശം ഒരു 10 ഓരോ വീതം ഓരോ ട്രെയിനിങ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യും. പിന്നെ ഇപ്പോഴിപ്പോഴും നമ്മൾ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ട്രെയിനിങ്ങിലായാൽ തന്നെ ഒരു 30 നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സെലക്ഷൻ വഴിയാണ് ഓരോ കുട്ടികളെയും നമ്മളേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഈ സെലക്ഷൻ പ്രോസസ് ഒക്കെ എങ്ങനെയാണ്, അനുവിനെ സഹായിക്കാൻ മറ്റുള്ളവരെ ഒരുപാട് പേരുണ്ടോ? ഒരുപാട് പേരുണ്ട്. അതായത് നമ്മളിപ്പോൾ റേഡിയോയിൽ ഞാൻ ഹെഡ് ടീം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കളിയാക്കി പറയുന്നൊരു കാര്യമാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. എന്നോടൊപ്പം തന്നെ 2 പേരുകൂടിയുണ്ട്. ഒരാൾ എൻ്റെ സെയിം കോളേജിൽ, മാറുവാനീസ് കോളേജിൽ 2 ബിരുദ വിദ്യാർത്ഥിയായ ആലോക് പി പ്രപഞ്ച്, പിന്നെ അതുപോലെ തന്നെ ഹോളി ഏഞ്ചൽ സ്കൂളിൽ പഠിക്കുന്ന വിജിതാ കുരാക്കർ, ഇപ്പോൾ ആൾ +2 ആണ്. അപ്പോൾ 2 എൻ്റെ ഒപ്പം ഉണ്ടാവും സെലക്ഷൻ പ്രോസസ്സിലും നമ്മുടെ എപ്പിസോഡിൻ്റെ കാര്യത്തിലും. കൂടുതലും ആലോകേട്ടനാണ് ആക്ച്വലി എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആളും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെഡ് ടീച്ചർ, ഒരുപാട് ഹെഡ് ടീച്ചേഴ്സ് ഉണ്ട്, സാഗ ടീച്ചർ, സുജ ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ നസീർ സർ, അങ്ങനെ ഒരുപറ്റ അധ്യാപകരും നമ്മൾ കുട്ടികളും കൂടെ ചേർന്നാണ് നേതൃത്വം നൽകിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പേരെടുത്ത് എല്ലാവരെയും പറയാൻ പറ്റില്ലല്ലോ, കാര്യം ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ട്, സെഗ്മെൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഓരോരുത്തരും ഞാൻ പറയില്ലേ, മൺഡേ മുതൽ തുടങ്ങുന്നൊരു വർക്കിൻ്റെ ഫലമായിട്ടാണ് സൺഡേ നമ്മൾ എപ്പിസോഡ് എയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും വർക്കിൻ്റെ എഫേർട്ട് എല്ലാം നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ കാണാൻ പറ്റും. നിങ്ങളൊക്കെ ഈ കോളേജിലെ പഠനമായിട്ട് തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ കോളേജായാലും ഇപ്പോൾ സ്കൂൾ കുട്ടികളാണല്ലോ അധികം. അപ്പം നമുക്കൊരു പ്രതിസന്ധി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കോവിഡ് കാലത്ത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നൊരു സമയമുള്ള അപ്പോൾ ഒരു ചെറിയ പ്രതിസന്ധി വന്നിരുന്നു. കാര്യം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ബിസി, അത്രയും നാൾ നമുക്ക് അത്യാവശ്യം സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് സ്കൂളിലെ ആക്ടിവിറ്റീസൊക്കെ കൂടെ ഓഫ്ലൈൻ
വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് നമ്മൾ ഓരോരുത്തരും നമ്മളെ ടൈം പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾക്ക് ഇത്ര ഇത്ര ടൈം അങ്ങനെ വെച്ച് അലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഷെഡ്യൂൾ നേരത്തെ നേരത്തെ കൊടുക്കും, ഇന്ന ദിവസം ഇന്ന ആൾ ചെയ്യണം. അപ്പോൾ അതിന് ആ ദിവസത്തേക്ക് അയാൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. മേ ബി ഒരു 1 മന്തോളം ഗ്യാപ്പ് നമുക്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല ഇപ്പോൾ ഈ ഒരു സമയത്ത്. സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും സെഗ്മെന്റ്സ് ഇനി അങ്ങോട്ട് ആഡ് ചെയ്യാനുള്ള പദ്ധതിയൊക്കെ ഉണ്ടോ? ഇപ്പം നിലവിൽ നമുക്ക് ഈ 24 സെഗ്മെന്റ്സ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഇത്രയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂ സെഗ്മെൻ്റൊക്കെ കുറച്ചുകൂടി വിപുലമാക്കി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഈ പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു റേഡിയോയുടെ പ്രാധാന്യം അത് വലുത് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മളിപ്പോൾ പഠനം മാത്രം പോരല്ലോ. ഇപ്പോൾ ഒരു കുട്ടി എന്തുമാത്രം സ്വന്തമായിട്ട് ആക്റ്റീവ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ മാർക്കുകളോ പ്രോഗ്രസ് കാർഡോ മാത്രം നോക്കിയാൽ പോരാ. മറ്റ് പ്രവർത്തനങ്ങൾ, അതിപ്പം കലോത്സവം, സാധാരണ എല്ലാവരും പറയും കലോത്സവത്തിൽ പാട്ട് പാടുന്നതോ ഡാൻസ് കളിക്കുന്നതോ മാത്രമാണ് ഒരു കുട്ടിയുടെ കല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാടധികം കലകളുള്ള അല്ലെങ്കിൽ സർഗവാസനയുള്ള കുട്ടികളാണ് നമ്മളിപ്പം ഓരോരുത്തരെയും കാണുന്നത്. ഇപ്പം എനിക്ക് എല്ലാവരും ജൂനിയേഴ്സ് ആണ്, നമ്മുടെ റേഡിയോയിലുള്ള കുട്ടികളെല്ലാം കുഞ്ഞ് എല്ലാവരും കുട്ടികളാണ്. അപ്പോൾ അവരുടെ കഴിവുകളെ കാണുമ്പോൾ ശരിക്കും നമ്മൾ തന്നെ എന്താ ഞങ്ങളുടെ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പിയർ ഗ്രൂപ്പിലുള്ളവരുടെക്കാളും പ്രത്യേകതരം കഴിവുകളാണ് ഓരോ കുട്ടികൾക്കും ഉള്ളത്, അവരുടേതായ രീതികളിലുള്ള കഴിവുകൾ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക തന്നെ വേണം. കാര്യം നമ്മൾ ഓരോ പുതിയ സെഗ്മെൻറ്റ്സ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി. ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ടൊരു ടെക് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ ആപ്പുകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ കുട്ടികൾക്കും ഉള്ള ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റ് ഏരിയാസ് ഒക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ തുടങ്ങുന്ന. അപ്പോൾ ഒത്തിരി കഴിവുകളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ സർഗവാസന ഏത് മേഖലയിലാണ് എന്ന് കണ്ടെത്തി ഓരോ രീതിയിൽ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം പഠനം മാത്രം പോരാ എന്നുള്ളത് ഞാനും ഉറപ്പിച്ചു പറയാം. കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ കലോത്സവത്തിലുള്ള കുറച്ച് ഈവൻസ് ലിമിറ്റുകാർ എല്ലാവരുടെയും മനസ്സിലൊരു കൺവെൻഷനായിട്ടുള്ള രീതിയാണ്, ഒന്നുകിൽ പഠനം അല്ലെങ്കിൽ കലോത്സവം. അത് മാത്രമല്ല, അതിനുപരി കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഇപ്പം പുറത്ത് ഇപ്പം നമ്മൾ എന്തെങ്കിലും പെർഫോമിങ് ആർട്സ് അല്ലാതെയുള്ള കലകൾ ഒത്തിരിയുണ്ട്. ഇപ്പം വരയ്ക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ ഒരു കാലിഗ്രഫി, ആ കാലിഗ്രഫിയൊക്കെ ഇപ്പോൾ വന്ന കുറേ കാര്യങ്ങളല്ലേ. അപ്പോൾ അതുപോലെ ഓരോ കുട്ടികളിലും പല രീതിയിലാണ് ഈ സർഗവാസനയുള്ളത്. അപ്പോൾ അതിനെയൊക്കെ നർച്ചർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞുമക്കൾ നമ്മൾ അവരുടെ കഴിവുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നു. അത്തരത്തിലുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഈ 4 വർഷം കൊണ്ട് ആലോചന അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടികളും നമ്മുടെ ഈ ഇന്റർനെറ്റ് റേഡിയോയിലുള്ള ഓരോ കുട്ടികളും ഞാൻ മുന്നിൽ കാണുന്ന ഓരോ കുട്ടികളും സ്പെഷ്യലാണ്. ആൻഡ് അവരുടെ ടാലൻസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ പേഴ്സണലി നമ്മൾ തുടക്ക സമയത്തുണ്ടല്ലോ 2020 ഈ ഒരു റേഡിയോ തുടങ്ങുമ്പം, ഇപ്പം ഞാനാണെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കും ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ തുടങ്ങും, എങ്ങനെ തീർക്കും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല തുടങ്ങുന്ന സമയത്ത്. പക്ഷേ പിന്നീട് പോയി ഇപ്പോൾ ഏകദേശം ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യണം, പെട്ടെന്നൊരു ലൈവായിട്ടൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റും ആ ഒരു രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ തുടക്ക സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളായാലും ആ സമയത്ത് അവർ ചെയ്യുന്ന പ്രോഗ്രാംസിൽ ഒരുപാട് തെറ്റുകുറ്റകളുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒക്കെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് തവണ റീറെക്കോർഡ് ചെയ്തിട്ടുള്ള ഫൈനൽ ഓഡിയോ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ പുതിയ ബാച്ചിനുള്ള ട്രെയിനിങ് വരെ കൊടുക്കുന്നത്. അതായത് ചില ഓറിയൻറ്റേഷൻ സെഷൻസിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ജോയിൻ ചെയ്യും, എന്നിട്ട് അവരാണ് നമ്മളെ പുതിയ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ഇതിൽ നിന്ന്, അതായത് അവർക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്ന് പോലും അറിഞ്ഞുകൂടാതിരുന്ന ആ ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ മറ്റ് കുട്ടികൾക്ക്, പുതിയ കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ അവരെ ഇതിലേക്ക് പിടിച്ചുയർത്തുന്നത് ആ പുതിയ കുട്ടികളാണ്, പഴയ കുട്ടികളാണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷം എന്നും അത് മനസ്സിൽ നിലനിൽക്കുന്നതാണ്. കാര്യം അവരുടെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ഫേസ് ചേഞ്ച് വളരെ വലുതാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ ഒരു പുതിയ ആശയം തുടങ്ങിയപ്പോഴുണ്ടായ ഒരു അകലാപ്പ്. ആ ഒരു സമയത്ത് കൂടെ അല്ലെങ്കിൽ ഇതിനൊരു സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ ഉണ്ടാവുമല്ലോ, അവരെ കുറിച്ച് ഒന്ന് പറയാം. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബിന്നിസർ ആണ് നമ്മുടെ സാഹിത്യവാണിയുടെ തന്നെ ബാക്ക് ബോൺ എന്ന് പറയട്ടെ. കാര്യം
സാറിന്റെ മനസ്സിലാദ്യം ഇങ്ങനെ ഒരു ഉദിച്ചൊരാശയാണിത്. അപ്പൊ സാർ ഇങ്ങനെ നമ്മളായിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാവരും ജോയിൻ ചെയ്തു. ഞങ്ങൾക്കും ആദ്യം ഒരു ട്രെയിനിങ് ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ട്രെയിനിങ് ഫേസിലൂടെ കടന്നു വന്ന സാറ് നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യും. കാര്യം എന്തിപ്പോ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാലും സാറ് പറയും ആ തെറ്റിലൂടെയാണ് നിങ്ങൾ അടുത്തത് പഠിക്കേണ്ടത് എന്ന് സാറ് പറഞ്ഞ് സാറ് നമ്മളെ ഓരോരുത്തരെയും നമ്മൾ അതേപോലെ നിന്ന് സാർ നമ്മളെ നമ്മുടെ പിറകിൽ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് അധ്യാപകർ ഒരു കൂട്ടം അധ്യാപകർ സെൻറ് മേരീസിലെ ടീച്ചറായിട്ടുള്ള സാഗ ടീച്ചർ സുജ ടീച്ചർ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പല ജില്ലകളിൽ നിന്ന് ഉണ്ടെന്ന് കോഴിക്കോട് നിന്ന് ജോയിൻ ചെയ്ത നസീർ സാർ അതുപോലെ തന്നെ കോട്ടയത്തിൽ നിന്നുള്ള മഞ്ജു ടീച്ചർ മേരിമാത സ്കൂളിലെ മഞ്ജു ടീച്ചർ അങ്ങനെ ഒരുപാട് അധ്യാപകർ നമ്മുടെ കൂടെ ഒപ്പം നിന്നിട്ടാണ് നമ്മളന്ന് ആ ഒരു സമയത്ത് തുടങ്ങുന്ന കാര്യം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് ഇൻ്റർനെറ്റ് റേഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ടുപോലും എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. കാരണം ഞങ്ങളുടെ സ്കൂളിൽ ഇൻ്റർനെറ്റ് റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വർഷങ്ങളായിട്ട് സെൻറ് മേരീസ് സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർനെറ്റ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആണ് ശരിക്കും പറഞ്ഞത് അതിൽ നിന്നാണ് ബിന്നി സാറും സാഗ ടീച്ചറൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേരും വന്ന സെൻറ് മേരീസിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് രണ്ടുപേരും ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഐഡിയാസ് സാറായാലും ടീച്ചറായാലും നമുക്ക് ഒരുപാട് അവർക്ക് ഓൾറെഡി പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് മേക്ക് ഓവർ ചെയ്ത് പോകണ്ടെന്നുള്ളത് അവർ നമ്മൾക്ക് ബാക്കിൽ നിന്ന് പറഞ്ഞു തരും. ഞങ്ങളാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും പുതിയ കുട്ടികൾക്ക് വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം അവർ ഒരു മോഡറേറ്റേഴ്സായിട്ട് ബാക്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ബാക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണിത് ഇത്രയും വർഷക്കാലമായിട്ട് എല്ലാവരും ചോദിക്കും ഇപ്പോഴും റേഡിയോ ഉണ്ടോ ഉണ്ടോ എന്ന്. കാര്യം ഞങ്ങൾ നിർത്താതെ തുടർന്ന് കൊണ്ടുപോകുന്ന ഇനിയിപ്പോൾ അടുത്ത ജനറേഷൻ വന്നാലും അവരിലേക്കും ഇത് കൈമാറി പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ അവസരം ചോദിക്കാം, ആലുവിലേക്ക് വരാം. ആലു പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഡാൻസും ഓഡാക്റ്റും ഒപ്പം തന്നെ ഹ്രസ്വ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആലുവിനെ കുറിച്ച് പറയൂ, എന്തൊക്കെയാണ് ലക്ഷ്യം, എന്താ ഇപ്പോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. ഞാനിപ്പം അനലറ്റിക്കൽ എക്കണോമിക്സ് മാറവാനിയസ് കോളേജിൽ ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ ഒരു ആങ്കറാണ് ബേസിക്കലി. അപ്പം ICFFK അതായത് കുട്ടികളുടെ ചലച്ചിത്രോത്സവത്തിൽ ഒരു അവതാരകയായിട്ട് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി 2018 രണ്ടാമത് ചലച്ചിത്രോത്സവമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് എനിക്ക് ഈ ഷോർട്ട് ഫിലിം ആ ഒരു മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു എന്താ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് രണ്ട് വർക്കുകൾ കൂടി ചെയ്തു. അപ്പോൾ ഒരു വർക്ക് ഓൺ പ്രോഗ്രസ്സാണ്, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അത്യാവശ്യം എഴുതും. ഒരു പുസ്തകം ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പുസ്തകത്തിൻ്റെ വർക്കിലൂടെയാണ്. അപ്പോൾ ഷോർട്ട് ഫിലിമും മറ്റേ പുസ്തകത്തിൻ്റെ വർക്കും ഒരുപോലെ നടന്നു പോകുന്നു. അപ്പോൾ എന്തായാലും ഈ സാഹിതിവാണിയും ഒപ്പം ആലുവിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകട്ടെ. ഇനി ഒരുപാട് കാലം ഈ സാഹിതിവാണി ഇങ്ങനെ തന്നെ ഒരുപാട് കുട്ടികളെ ചേർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി സി പോസിറ്റീവിന് അതിഥിയായിട്ടിയതിന്. നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ കുട്ടികളെ, സ്വർഗവാസികളുടെ ലോകത്തെത്തിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ സാഹിതിവാണി 1.14 സൂപ്പർ ഹിറ്റായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ആലു പങ്കുവച്ചത്. കുട്ടികൾ നിയന്ത്രിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോ ആണ് സാഹിതിവാണി. മാർവിയാനിയസ് കോളേജിലെ ഒന്നാം വർഷ അനലറ്റിക് എക്കണോമിക്സ് വിദ്യാർത്ഥിനിയായ ആലു കൃഷ്ണയാണ് സ്റ്റേഷൻ ഡയറക്ടർ. ആലു ആണ് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.